വിശുദ്ധ സ്ഥലമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിലുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് അവസാനിപ്പിക്കേണ്ടതില്ല. ദേവാലയത്തിൻ്റെ പുറത്തും വിശുദ്ധ സ്ഥലത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. പള്ളിമുറ്റം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ പള്ളിമുറ്റത്തെ സാധാരണ ലൗകിക സ്ഥലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പള്ളിമുറ്റത്തിന് ചുറ്റുമായി മതിൽ തീർത്തിരുന്നു. ചുറ്റുമതിൽ ഒരു പക്ഷേ ക്ഷേത്രങ്ങളുടെയൊക്കെ ചുറ്റുമതിലിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടത് തന്നെയാണ്. ദേവാലയങ്ങളിലുണ്ടായിരുന്ന ചുറ്റുമതിലും കോട്ടയം താഴത്തങ്ങാടി പള്ളിയുടെ ചുറ്റുമതിൽ ഇതിന് നല്ല ഉദാഹരണമാണ്. ആ ചുറ്റുമതിലിൽ സ്ഥാപിച്ചിട്ടുള്ള ദീപങ്ങൾ തന്നെ ആ ചുറ്റുമതിൽ കേവലം ഒരു ലൗകിക സംരംഭമല്ല, വിശുദ്ധ സ്ഥലത്തോട് ചേർന്ന ഒരു ഘടകമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ചുറ്റുമതിലിനാൽ വേർതിരിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലം മുറ്റം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ദേവാലയത്തിനകം പോലെ പരിശുദ്ധമല്ലെങ്കിലും ലോകത്തിൻ്റെ സാധാരണ ശൈലികളിലുള്ള കാര്യങ്ങൾ നടക്കേണ്ട സ്ഥലമല്ലത്. അതിലുപരിയായി സഭ നിർമ്മിക്കപ്പെടുന്നതിൽ നല്ലൊരു പങ്കുവഹിക്കുന്ന സ്ഥാനമാണ് പള്ളിമുറ്റം. വിശുദ്ധ കുർബാനയിലൂടെ സഭ നിർമ്മിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്നുവെന്ന് സഭൈക്യത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 15-ാം നമ്പറിൽ പറയുന്നുണ്ട്. കൗദാശികമായ സഭാനിർമ്മാണം ദേവാലയത്തിനുള്ളിൽ വിശുദ്ധ കുർബാനയുടെ വേളയിലാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ സാമൂഹിക മാനം ജീവിതത്തിലേക്ക് വ്യാപിക്കുന്നതാണ്. സഭ നിർമ്മിക്കപ്പെടുന്നതിന് സഭാമക്കൾ ഒന്നു ചേരണം, വിശ്വാസികൾ ഒന്നു ചേരണം, പരസ്പരം അറിയണം, അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കണം. അങ്ങനെ അന്യോന്യം അറിയുന്നതിനും സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന സ്ഥലമാണ് പള്ളിമുറ്റം. നേരെ വന്ന് ദേവാലയത്തിനകത്തേക്ക് പോകുന്നതാണ് ഉത്തമമായ കുർബാനയിലെ പങ്കുചേരലിന് നല്ലതെന്ന് ചിന്തിക്കേണ്ടതില്ല. കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇടവക കുടുംബത്തിലെ മക്കളായ അംഗങ്ങളെല്ലാവരുമാണ്. ആ കൂട്ടായ്മ ഞങ്ങളൊന്നാണ് ദൈവമേ എന്ന് പറയുവാൻ അവരെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് പള്ളിമുറ്റത്തെ കൂടിച്ചേരൽ. മുൻകാലങ്ങളിൽ അതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ തമ്മിൽ കണ്ടുമുട്ടി സംസാരിച്ചു, കുശലം പറഞ്ഞു, സുഖദുഃഖങ്ങൾ പങ്കുവച്ചു, ഉത്കണ്ഠകൾ പങ്കുവച്ചു. ഞാൻ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ എൻ്റെ ഒപ്പമുണ്ട്. അത് വേണം. അത്തരം അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പള്ളിമുറ്റം നൽകുന്ന ശുശ്രൂഷ വളരെ വലുതാണ്. കുർബാന കഴിഞ്ഞാലും അവിടെ നിന്ന് എത്രയും വേഗം ഓടി വീട്ടിലെത്തുകയല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദേവാലയത്തിൽ ഏറ്റുപറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഏറ്റുപറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മുഖം ഞാൻ കാണുന്നത് എൻ്റെ സഹോദരനിലാണ്. ദിവ്യകാരുണ്യത്തിൽ ഞാൻ ഈശോയെ ആരാധിക്കുന്നുവെന്ന് നിശ്ചയിക്കുമ്പോഴും ഏറ്റുപറയുമ്പോഴും ആ ആരാധന സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എൻ്റെ സഹോദരങ്ങളിലേക്ക് തിരിഞ്ഞ് അവരെ ഞാൻ തീക്ഷ്ണമായി സ്നേഹിച്ച് ആരാധിക്കുമ്പോഴാണ്. വിശുദ്ധ കുർബാനയെ തുടർന്നുള്ള ദേവാലയമുറ്റത്തെ സമയം ഇതിന് നമ്മെ സഹായിക്കും. ഒരുപക്ഷേ ദീർഘനേരം അവിടെ ചിലവഴിക്കണമെന്നല്ല, കുർബാനയുടെ ആരംഭത്തിലും കുർബാനയ്ക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷവും വിശ്വാസികളുടെ സമൂഹത്തെ ചേർത്ത് നിർത്താനും ഒരു സമൂഹമാക്കി പടുത്തുയർത്താനും സാധിക്കുന്ന പള്ളിമുറ്റം ഓരോ ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിൽക്കാനും അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനും സഹായിക്കുന്ന രീതിയിൽ മനോഹരമായി ദേവാലയമുറ്റങ്ങൾ സംവിധാനം ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ദേവാലയമുറ്റങ്ങളുടെ പാവനത്വം വിളിച്ചോതുന്നതാണ്
ദേവാലയമുറ്റത്തുള്ള ഘടകങ്ങൾ. ഒരു പക്ഷേ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ ചുറ്റുമുള്ള ഘടകങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പള്ളിമുറ്റത്തുള്ള കുരിശ്, പെസഹാരഹസ്യത്തിൻ്റെ പ്രതീകമായ കുരിശ്, ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്ന വലിയ പ്രതീകമാണ്, അടയാളമാണ്. ആ കുരിശിന് ചുറ്റും വന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദേവാലയത്തിനുള്ളിൽ മാത്രമല്ല, കുരിശ് നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. പള്ളിമുറ്റത്ത് കുരിശ് നമ്മളെ ചേർത്ത് വയ്ക്കുന്നു. ദേവാലയത്തിനുള്ളിൽ കുരിശുണ്ട്, അതുപോലെ ദേവാലയത്തിൻ്റെ പുറത്ത് കുരിശുണ്ട്. ആ കുരിശ് നമ്മൾ ശ്രദ്ധിക്കുന്നു. ആ കുരിശ് പല ഭവനങ്ങളിൽ നിന്ന് വരുന്ന നമ്മളെ ഒന്നാക്കി തീർക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ സ്തംഭമായി നിലകൊള്ളുന്നതാണ് കൊടിമരം. പള്ളിമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കൊടിമരം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. തിരുനാളുകൾ വരുമ്പോൾ വിശ്വാസ പ്രതീകമായിട്ടുള്ള പതാക നമ്മൾ ഉയർത്തുന്നു. അവിടെ തിരുനാൾ വേളയിൽ പതാക പാറിപ്പറക്കുമ്പോൾ ആ ഇടവക സമൂഹത്തിൻ്റെയും ആ നാടിൻ്റെയും ഒക്കെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് പാറിപ്പറക്കുന്നത്. വിശ്വാസം പള്ളിക്കുള്ളിൽ മാത്രം പോരാ, പള്ളിയുടെ പുറത്ത് കുരിശും കൊടിമരവുമൊക്കെ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുരാതന ദേവാലയങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നതാണ് ദീപസ്തംഭങ്ങൾ. ദീപം മിശിഹായുടെ പ്രതീകമാണ്. ലോകത്തിൻ്റെ വെളിച്ചമായ മിശിഹായുടെ പ്രതീകമായ ആ ദീപങ്ങൾ ദേവാലയ മുറ്റത്തുണ്ട്. ക്ഷേത്രങ്ങളുടെ മുറ്റത്തും ഇതുപോലെ ദീപസ്തംഭങ്ങൾ കാണാൻ സാധിക്കും. ദീപസ്തംഭങ്ങളെന്ന ആ ഘടകത്തെ ക്രൈസ്തവ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തീർത്തു. ഈശോ മിശിഹായാകുന്ന വെളിച്ചത്തെ ദേവാലയത്തിനുള്ളിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ തിരികൾ കത്തിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉടനീളം തിരികളുണ്ട്. അതുപോലെ തന്നെ ആ വെളിച്ചം, മിശിഹായാകുന്ന വെളിച്ചം ദേവാലയത്തിൻ്റെ മുറ്റത്തും ദേവാലയത്തിനു ചുറ്റും ഇടവക മുഴുവനിലും പ്രസക്തമാണ് എന്ന സൂചനയാണ് ദീപസ്തംഭങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ശുദ്ധീകരണത്തിനുള്ള കുളം ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ അത്തരം ഘടകങ്ങൾ നമ്മളെല്ലാ ദേവാലയങ്ങളെ അനുബന്ധിച്ച് നിഷ്കർഷിക്കുന്നില്ല. ദേവാലയ പ്രവേശത്തിന് ഒരുക്കമായിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമായിട്ട് ഇത്തരം കുളങ്ങൾ നിലനിന്നിരുന്നു. ഇന്നും ചില ദേവാലയങ്ങളിൽ, മണർകാട് പള്ളിയിലും മുട്ടുചുറ പള്ളിയിലും പാലൂർ പള്ളിയിലും ഒക്കെ നമുക്ക് ഇത്തരം കുളങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ ദേവാലയത്തിൻ്റെ അന്തർഭാഗവും അതുപോലെ ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും അതിലെ ഘടകങ്ങളും എല്ലാം ചേർന്ന് ഒരേ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന വിശ്വാസത്തിൻ്റെ മഹത്തായ ആഘോഷത്തിലേക്ക്. ആ വിശ്വാസത്തിൻ്റെ ആഘോഷം ദേവാലയത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവസാനിപ്പിക്കാതെ മുറ്റത്തേക്കും ആ നാട്ടിലുടനീളത്തിലേക്കും വ്യാപിപ്പിക്കണമെന്ന് ദേവാലയത്തിൻ്റെ ഘടനയുടെ ബാഹ്യവും ആന്തരികവുമായ അംശങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.